എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് ഭരണഘടനയെ കുറിച്ചിട്ടാണ്. 10th ലെവൽ പ്രിലിംസ് എക്സാമിൽ ഭരണഘടനയിലെ കുറച്ച് പാർട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഭരണഘടന ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന. ലാ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ഭരണഘടന രണ്ട് ടൈപ്പ് ഉണ്ട്, ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും. ലിഖിത ഭരണഘടനയുള്ള ഏറ്റവും വലിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ലിഖിത ഭരണഘടനയുള്ള ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ലിഖിത ഭരണഘടനയുള്ള ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. ലിഖിത ഭരണഘടനയുള്ള ഏറ്റവും ചെറിയ രാജ്യം അമേരിക്കയാണ്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ആയിരത്തി 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ നമുക്കത് ഓർത്തിരിക്കാൻ 7, 8, 9 എന്ന് ഓർത്തിരുന്നാൽ മതി. 1789 അമേരിക്കൻ ഭരണഘടന എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. ഏറ്റവും പുരാതനമായ ലിഖിത ഭരണഘടനയുള്ളത് ആർക്കാണ്? അമേരിക്കയ്ക്കാണ്. അപ്പോൾ അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ആരൊക്കെയാണ്? ബ്രിട്ടനും ഇസ്രായേലുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം എവിടെയാണ്? ഗ്രീസാണ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഗ്രീസാണ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതും ഗ്രീസാണ്. പിന്നെന്താണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത്? ബ്രിട്ടനാണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും ബ്രിട്ടനാണ്. നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന. ഇതിൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇത് മാത്രം, ലാ ഓഫ് ലാൻഡ് മാത്രം ഞാൻ പ്രീവിയസിൽ കണ്ടിട്ടില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്രീവിയസിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതെല്ലാം പഠിച്ചു തന്നെയാണ്. അപ്പോൾ ലാ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ ആണ്. 1789 അമേരിക്കൻ ഭരണഘടന എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. ഏറ്റവും പുരാതനമായ ഭരണഘടനയുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. പിന്നെന്താണ് അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടനും ഇസ്രായേലുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യ. കുഞ്ഞിലെ മുതൽ നമ്മൾ പഠിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ്? ഗ്രീസാണ്. അതുപോരാതെ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ, ഇങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസാണ്. പിന്നെന്താണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട്, പാർലമെന്റുകളുടെ മാതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയമാണ് സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യക്ക് അടുത്ത് നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായി എന്നതിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്നുള്ളൊരു നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് വേവൽ പ്ലാൻ. ആയിരത്തി 1945 ജൂൺ 14 ഇന്ത്യയിൽ നിന്ന് വേവൽ പ്ലാൻ വരുന്നത്. അടുത്തെന്താണ് ഈ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമാവാൻ കാരണമായ ദൗത്യമാണ് എന്ത്? ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലമന്റ് ആറ്റ്ലിയാണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലോട്ട് വന്നത് 1946 മാർച്ച് 27 1946 മാർച്ച് 24 എന്ത് ചെയ്തത്? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത്. ആ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. അത് പ്രസിദ്ധപ്പെടുത്തിയത്, ക്യാബിനറ്റ് മിഷൻ പ്രസിദ്ധപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് 14 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നു. മെയ് 14 എന്ത് ചെയ്യുന്നു? പ്രസിദ്ധപ്പെടുത്തുന്നു. ക്യാബിനറ്റ് മിഷൻ്റെ അംഗങ്ങൾ ആരൊക്കെയാണ്? പെപ്പിക് ലോറൻസ്, സസ്റ്റാപ്പോഡ് ക്രിസ്, എവി അലക്സാണ്ടർ ആണ്. പെപ്പിക് ലോറൻസ് ചെയർമാനായിട്ടുള്ള 3 അംഗ സംഘമായിരുന്നു ക്യാബിനറ്റ് മിഷൻ.
പിന്നെന്താണ് ഇനി നമുക്ക് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്നുള്ളൊരു ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചതാരാണ്? എം എൻ റോയാണ്. എം എൻ റോയ് ഒരു പത്രത്തിലൂടെയാണ് തൻ്റെ ആശയങ്ങൾ മുന്നോട്ട് വെച്ച. പത്രത്തിൻ്റെ പേരാണ് ദ ഇന്ത്യൻ പാട്രിയോട്ട്. ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് എം എൻ റോയ് തൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്തത്? മുന്നോട്ട് വെച്ചത്. പിന്നെന്താണ്, ഇങ്ങനെ ആശയങ്ങൾ മുന്നോട്ട് വെച്ച പാർട്ടിയുണ്ട്, ഒരു പാർട്ടി. അത് ഏത് പാർട്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടിയുടെ അംഗങ്ങൾ ആരൊക്കെയാണ്? സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിയിലെ അംഗങ്ങൾ. ഇനി നമുക്ക് ഇത്രയും പോഷൻ അതിൽ കൂടെ നോക്കാം. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയമാണ് സ്വിറ്റ്സർലൻഡ്. ഇത് ഒത്തിരി തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയമാണ് സ്വിറ്റ്സർലൻഡ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്നുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ആണ് വേവൽ പ്ലാൻ. വേവൽ പ്ലാൻ എപ്പോഴാണ് വന്നത്? 1945 ജൂൺ 14 വേവൽ പ്ലാൻ വരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവാൻ കാരണമായതാണ് ഇന്ന് ക്യാബിനറ്റ് മിഷൻ. ആ ഒരു ദൗത്യം കൊണ്ടുവന്നതാണ് ക്യാബിനറ്റ് മിഷൻ. എന്താണ് ക്യാബിനറ്റ് മിഷൻ? ഇന്ത്യയിലെത്തിയത് 1946 March 24 1946 March 24 ചോദിച്ചിട്ടുണ്ടേ. 1946 March 24 ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലെമന്റ് ആന്റണിയാണ് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തത്? ക്യാബിനറ്റ് മിഷനെ അയച്ചത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോഴുള്ള വൈസ്രോയ് ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. വേവൽ പ്രഭു ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലോട്ട് എത്തുമ്പോഴുള്ള വൈസ്രോയ്. പിന്നെന്താണ്, ക്യാബിനറ്റ് മിഷനിലെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 3 അംഗങ്ങളുണ്ടായിരുന്നു. ആരൊക്കെയാണ്? പെത്രിക് ലോറൻസ്, സസ്റ്റാബോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ. പെത്രിക് ലോറൻസ് ആരായിരുന്നു? ചെയർമാൻ ആയിരുന്നു. പിന്നെന്താണ്, ഈ എന്താണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്നുള്ള ആശയം കൊണ്ടുവന്നത് ആരാണ്? എം എൻ റോയാണ്. അദ്ദേഹം ഏത് പത്രത്തിലൂടെയാണ് തൻ്റെ ആശയങ്ങൾ കൊണ്ടുവന്നത്? ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ്. ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം തൻ്റെ ആശയങ്ങൾ കൊണ്ടുവന്നത്. ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ച പാർട്ടിയുണ്ട്, അത് സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടിയിൽ ആരൊക്കെയാണ്? സ്വരാജ് പാർട്ടിയിലെ അംഗങ്ങൾ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. ഓക്കെ, അടുത്ത് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ കുറിച്ചിട്ടാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 December 6 1946 December 6 ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. ഫസ്റ്റ് മീറ്റിംഗ് നടന്നതെന്നാണ്? December 9 December 6 രൂപീകൃതമായി. 1946 December 9 എന്ത് ചെയ്തു? ഫസ്റ്റ് മീറ്റിംഗ് നടന്നു. ഫസ്റ്റ് മീറ്റിംഗിൽ 207 പങ്കെടുത്തത്. ഫസ്റ്റ് മീറ്റിംഗിൽ എത്ര പേരാണ് പങ്കെടുത്തത്? 207. അതിൽ 9 സ്ത്രീകളായിരുന്നു, വനിതകളായിരുന്നു. 9 207 പങ്കെടുത്തപ്പോൾ 9 വനിതകളായിരുന്നു. പിന്നെന്താണ്, ആദ്യമായി അഭിസംബോധന ചെയ്തത് എന്തിനെയാണ്? നിയമനിർമ്മാണ സഭയിൽ ആദ്യമായി പ്രസംഗിച്ചത് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജെ ബി കൃപലാനിയാണ് ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്തത്. സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക ചെയർമാനായിട്ട് എന്ത് ചെയ്തത്? തെരഞ്ഞെടുത്തു. താൽക്കാലിക ചെയർമാൻ, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ താൽക്കാലിക ചെയർമാൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പിന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ December 11 1946 December 11 സ്ഥിരം അധ്യക്ഷനായിട്ട് എന്ത് ചെയ്തു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. ഉപാധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ആരാണ്? HC മുഖർജിയാണ്. അപ്പോഴ് സ്ഥിര അധ്യക്ഷൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഉപാധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത് ആരാണ്? HC മുഖർജിയാണ്. ലക്ഷ്യപ്രമേയം നെഹ്റു പാസാക്കിയത് എപ്പോഴാണ്? 1946 December 13 ലക്ഷ്യപ്രമേയം ആര് പാസാക്കിയത്? നെഹ്റു പാസാക്കിയത്. 1947 January 22 അതെന്ത് ചെയ്തു? അംഗീകരിച്ചു. നെഹ്റു പാസാക്കിയ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് വന്നത്? ഭരണഘടനയുടെ ആമുഖമായിട്ട് വന്നത്. നമുക്ക് ഒരിക്കൽ കൂടി ഇത്രയും പോർഷൻ പറയാം. അപ്പോഴെന്താണ്, ഭരണഘടനാ നിർമ്മാണ സഭ 1946 December 6 എന്ത് ചെയ്തു? രൂപീകൃതമായി. അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നപ്പോഴാണ് December 9 1946 December 9 ഫസ്റ്റ് മീറ്റിംഗ് നടന്നത്. 207 പങ്കെടുത്തതിൽ 9 ആരായിരുന്നു? വനിതകളായിരുന്നു. ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപലാനിയാണ്. താൽക്കാലിക അധ്യക്ഷൻ, ശ്രദ്ധിക്കണം, താൽക്കാലിക അധ്യക്ഷനാണ് സച്ചിദാനന്ദ സിൻഹ. സ്ഥിര അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? 1946 December 11 തിരഞ്ഞെടുത്തത്. ഉപാധ്യക്ഷൻ ആരാണ്? HC മുഖർജിയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആമുഖത്തിന്റെ പാട്ടാണ് ലക്ഷ്യപ്രമേയം. ലക്ഷ്യപ്രമേയം നെഹ്റു പാസാക്കിയത് എപ്പോഴാണ്? 1946 December 13 അത് അംഗീകരിച്ചത് 1947 January 22 അംഗീകരിച്ചത്. ഓക്കെ.
അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആഫ്റ്റർ പാർട്ടീഷൻ, അതായത് പാകിസ്ഥാന്റെ പാർട്ടീഷന് ശേഷം 299 പേരായി മാറി. എത്രയായിട്ട് മാറി? 389 ഉണ്ടായിരുന്നത്, എത്രയായിട്ട് മാറി? 299 മാറി. നാട്ടുരാജ്യങ്ങളിൽ നിന്ന്, അതായത് പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്ന് 93 പേരും വനിതകളും മലയാളികളും എത്ര ഉണ്ടായിരുന്നു? 17 പേരുണ്ടായിരുന്നു. ഇത് ശ്രദ്ധിക്കണം, വനിതകൾ മലയാളികളും 17 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മെമ്മറി നിൽക്കും. ഓക്കെ, പിന്നെന്താണ്, മലയാളി വനിതകൾ എത്ര പേരുണ്ടായിരുന്നു? 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആരൊക്കെയായിരുന്നു? ആനി മാസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേണായുധൻ. കൊച്ചി പ്രതിദാനം ചെയ്തത് ആരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. യു പി പ്രതിദാനം ചെയ്തത് ജോൺ മത്തായി. ജോൺ മത്തായി മലയാളിയാണ്, പക്ഷെ അദ്ദേഹം എവിടുന്നാണ് പ്രതിദാനം ചെയ്തത്? യു പി ആണ്, ഇപ്പോഴത്തെ ഉത്തർപ്രദേശിനെയാണ് എന്ത് ചെയ്തത്? ജോൺ മത്തായി പ്രതിദാനം ചെയ്തത്. ആനി മാസ്ക്രീൻ തിരുവനന്തപുരത്തെയാണ് പ്രതിദാനം ചെയ്തത്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എവിടെയായിരുന്നു? മദ്രാസിനെയാണ് പ്രതിദാനം ചെയ്തത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു ഫ്രാങ്ക് ആന്റണി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു ഫ്രാങ്ക് ആന്റണി. ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ നിയമ ഉപദേഷ്ടാവ് ആരായിരുന്നു? ബി എൻ റാവു ആണ്. ബി എൻ റാവു ആയിരുന്നു നിയമ ഉപദേഷ്ടാവ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ആര്? ബി എൻ റാവു. ബി എൻ റാവു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നിയമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ബി എൻ റാവു. ഒരിക്കൽ കൂടെ നോക്കാം, ആകെ അംഗങ്ങൾ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആഫ്റ്റർ പാർട്ടീഷൻ എത്രയായിട്ട് മാറി? 299 മാറി. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 പേരും വനിതകൾ മലയാളികളുമായിട്ട് എത്ര പേരുണ്ടായിരുന്നു? 17 പേരുമാണ് ഉണ്ടായിരുന്നത്. മലയാളി വനിതകൾ എത്ര പേരായിരുന്നു ഉണ്ടായിരുന്നത്? 3 പേരാണ് ഉണ്ടായിരുന്നത്. ആനി മാസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേണായുധൻ. അതിൽ മലയാളികളിൽ നിന്ന് കൊച്ചി പ്രതിദാനം ചെയ്തത് ആരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോനും യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിദാനം ചെയ്തത് ആരാണ്? ജോൺ മത്തായിയുമായിരുന്നു. ഓക്കെ, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരായിരുന്നു? ഫ്രാങ്ക് ആന്റണി ആണ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. നിയമ ഉപദേഷ്ടാവ് ആരായിരുന്നു? ബി എൻ റാവു ആണ്. പിന്നെന്താണ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ബി എൻ. 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് രൂപീകൃതമായത്? 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ബി ആർ അംബേദ്കർ ആരാണ്? നമ്മുടെ ഭരണഘടനയുടെ ശില്പിയാണ് ബി ആർ അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ ആയിരുന്നു. എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ. 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണെന്ന് നോക്കാം. ബി ആർ അംബേദ്കർ. ബി ആർ അംബേദ്കർ ആരാണ്? ചെയർമാനാണ്. കെ എം മുൻഷി, മുഹമ്മദ് സാദുള്ള, ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ബി എൽ മിത്തർ, ഡി പി എന്താണ് കെയ്ത്തൻ. അപ്പോൾ ബി എൽ മിത്തറിന് ശേഷം ആരാണ് വന്നത്? എം മാധവറാവു ആണ് വന്നത്. ഡി പി കൈത്താന് ശേഷം ആരാണ് വന്നത്? ടി ടി കൃഷ്ണമാചാരിയാണ് വന്നത്. ഓക്കെ, 7 പേരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉള്ളത്. ഇത് ജസ്റ്റ് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഓർത്ത് വെക്കുക, ഇന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തെന്താണ്, നമ്മുടെ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ അവസാന പ്രസംഗം, അതായത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അവസാനത്തെ പ്രസംഗത്തിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്നാണ് വിശേഷിപ്പിച്ചത്. എന്താണ് വിശേഷിപ്പിച്ചത്? യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്നാണ് വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ലേ ഔട്ട് അല്ലെങ്കിൽ കവർ പേജ് ആരാണ് തയ്യാറാക്കിയത്? നന്ദലാൽ ബോസ് ആണ്. ലേ ഔട്ട് അല്ലെങ്കിൽ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. എഴുതി തയ്യാറാക്കിയത് ആരാണ്? പ്രേം ബിഹാരി നാരായൺ റായ് സഭയാണ് എഴുതി തയ്യാറാക്കിയത്. പ്രേം ബിഹാരി നാരായൺ റായ് സഭയാണ് എഴുതി തയ്യാറാക്കിയത്. ഹിന്ദി കൈയെഴുതി തയ്യാറാക്കിയത് ആരാണ്? വസന്ത് കൃഷ്ണനാണ്. വസന്ത് കൃഷ്ണനാണ് ഹിന്ദി കൈയെഴുതി തയ്യാറാക്കിയത്. ലേ ഔട്ട് നന്ദലാൽ ബോസ്, എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നാരായൺ റായ് സദ, ഹിന്ദി കൈയെഴുതി തയ്യാറാക്കിയത് ആരാണ്? വസന്ത് കൃഷ്ണൻ. ഒരു കൂടെ നോക്കാം. ഇപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമാകുന്നത്. അംബേദ്കർ ആണ് ചെയർമാൻ. ബി ആർ അംബേദ്കർ ആണ് ചെയർമാൻ. അംഗങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? ബി ആർ അംബേദ്കർ, കെ എം മുൻഷി, മുഹമ്മദ് സാദുള്ള, ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ബി എൽ മിത്തർ, ഡി പി കെയ്ത്തൻ. ബി എൽ മിത്തറിന് ശേഷം ആര് വന്നു? എം മാധവറാവു വന്നു. ഡി പി കെയ്ത്തന് ശേഷം ആര് വന്നു? ടി ടി കൃഷ്ണമാചാരി വന്നു. പിന്നെന്താണ്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ്
ആരാണ് ബി ആർ അംബേദ്കർ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. ലേഔട്ട്, ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? പ്രേം ബിഹാരി നാരായൺ റായ് സദയാണ് എഴുതി തയ്യാറാക്കിയത്. അതിന്റെ ഹിന്ദി കൈയ്യെഴുതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണനാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇതിന്റെ ഹിന്ദി കൈയ്യെഴുതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണനാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് 1947 ഓഗസ്റ്റ് 15 ആണ്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അന്നാണ് സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായിട്ട് എന്ത് മാറിയത്? ഭരണഘടനാ നിയമനിർമ്മാണ സഭ മാറിയത്. ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് ഇപ്പോഴാണ്. നിയമനിർമ്മാണ സമിതി ആയതിന് ശേഷമുള്ള ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് 1947 നവംബർ 17 1947 നവംബർ 17 ഫസ്റ്റ് മീറ്റിംഗ് നടന്നത്. അപ്പോൾ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമ്മൾ നേരത്തെ പറഞ്ഞവ പറഞ്ഞു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പെർമനന്റ് പ്രസിഡന്റ് ആണ്. അപ്പോഴങ്ങനെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്പീക്കർ വന്നിട്ട് ജി വി മാവലങ്കാർ ആണ്. സെക്രട്ടറി വന്നിട്ട് ആരാണ്? എച്ച് വി ആർ അയ്യങ്കാർ ആണ്. പിന്നെന്താണ്, നമ്മുടെ ഭരണഘടന പൂർത്തിയാവാൻ വേണ്ടി എടുത്ത സമയം 2 വർഷം 11 മാസം 18 ദിവസമാണ്. 2 വർഷം 11 മാസം 18 ദിവസം ചോദിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ പഠിക്കുക, 2 വർഷം 11 മാസം 18 ദിവസം. പിന്നെന്താണ്, ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26 1949 നവംബർ 26 അംഗീകരിച്ചത്. ഈ നവംബർ 26 എന്നുള്ള ഡേറ്റ് എന്തായിട്ട് മാറി? നമ്മളിപ്പോഴും നിയമദിനമായിട്ട് എന്തെയാണ് ആചരിച്ചു വരാണ്. നവംബർ 26 നിയമദിനമായി ആചരിച്ചു വരികയാണ്. ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജാനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. ജാനുവരി 26 നമ്മൾ എന്തായിട്ടാണ് ആചരിക്കാറ്? റിപ്പബ്ലിക് ഡേ ആയിട്ടാണ് ആചരിക്കാറുള്ളത്. 1929 നടന്ന ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് തീരുമാന പ്രകാരം 1930 ജാനുവരി 26 നമ്മൾ എന്തായിട്ട് ആചരിച്ചു? 1st സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിച്ചു. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പം നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജാനുവരി 26. പിന്നെന്താണ്, നമ്മുടെ ദേശീയ പതാക. ദേശീയ പതാക എപ്പോഴാണ് അംഗീകരിച്ചത്? 1947 ജൂലൈ 22 ദേശീയ പതാക അംഗീകരിക്കുന്നത്. 1947 ജൂലൈ 22 ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ച ഒരേ ദിവസമാണ് 1950 ജാനുവരി 24. 1950 ജാനുവരി 24 ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിക്കുന്നത്. ദേശീയ മുദ്ര അംഗീകരിച്ച എപ്പോഴാണ്? 1950 ജാനുവരി 26. അതായത് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് 1950 ജാനുവരി 26 എന്ത് ചെയ്യുന്നത്? മുദ്ര അംഗീകരിക്കുന്നത്. ഓർക്കാൻ വേണ്ടി ഇങ്ങനെ ഓർത്താൽ മതി. അത് ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. അതിന് 2 ദിവസം മുന്നേ ആണ് എന്ത് ചെയ്തത്? ഗാനവും ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത്. ഇങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ആ 2 ഡേറ്റും ഇപ്പോൾ ഒരിക്കലും മാറിപ്പോകില്ല, എപ്പോഴും ക്ലിയർ ആയിരിക്കും. ഓക്കെ, പഠിക്കുക എളുപ്പത്തിനാണേ. അടുത്ത് കലണ്ടർ വന്നിട്ട് 7 വർഷം കഴിഞ്ഞിട്ടാണ് കലണ്ടർ വരുന്നത്. ശകവർഷം ആണ് കലണ്ടർ. ശകവർഷം കലണ്ടർ വരുന്നത് എപ്പോഴാണ്? 1957 മാർച്ച് 22 എന്ത് ചെയ്യുന്ന ശകവർഷം കലണ്ടർ വരുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ഒരു കൂടെ നോക്കാം. ഇന്ത്യയുടെ എന്താണ് നിയമനിർമ്മാണ സമിതി ആയത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 15 ഫസ്റ്റ് മീറ്റിംഗ് നടന്നത്. 1947 നവംബർ 17 പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്പീക്കർ വന്നിട്ട് ജി വി മാവലങ്കാർ ആണ്. സെക്രട്ടറി എച്ച് വി ആർ അയ്യങ്കാർ ആണ്. പിന്നെന്താണ്, ഭരണഘടന പൂർത്തിയാക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 18 ദിവസം. 2 വർഷം 11 മാസം 18 ദിവസം അംഗീകരിച്ചത്. ഭരണഘടന അംഗീകരിച്ച 1949 നവംബർ 26 ആ ദിവസമാണ് നിയമദിനമായി ആചരിക്കുന്നത്. നവംബർ 26 നിയമദിനമായി ആചരിക്കുന്നു. പലതവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തെന്താണ്, ഭരണഘടന നിലവിൽ വന്നപ്പോഴാണ് 1950 ജാനുവരി 26 ദേശീയ പതാക വന്നത് 1947 ജൂലൈ 22 ദേശീയ ഗാനം അല്ലെങ്കിൽ ദേശീയ ഗീതം വന്നത് 1950 ജാനുവരി 24 ദേശീയ മുദ്ര വന്നത് 1950 ജാനുവരി 26 കലണ്ടർ വന്നപ്പോഴാണ് 1957 മാർച്ച് 22 ഓക്കെ. ഇന്നത്തെ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വരും ദിവസങ്ങളിൽ അടുത്ത ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സിലബസ് വൈസുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.